അതായത് വേറൊന്നുമല്ല, ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ നമുക്ക് അധികം മനസ്സിലാവാത്തൊരു കാര്യമാണല്ലോ. അപ്പം ഞാനൊരു മലയാള ഭാഷയിലൊരു കാര്യം എഴുതി, അത് ഞാൻ ചേച്ചിക്ക് ഇപ്പോൾ വായിച്ചു തരും. അപ്പം അതിനെ ചേച്ചിയുടെ ഈ ഇരുളം ഈ ഭാഷയിലേക്കൊന്ന് ആക്കണം. എന്നിട്ട് അതേ ന്യൂസ് പറക്കും തലകിയിൽ ബസന്തിയുടെ ഭാഷയിലേക്ക് ബസന്തി ആക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർത്ഥാടനത്തിന് കാട് വിട്ടുപോയ അണലിയെ കുപ്പിയിൽ തിരികെ എത്തിച്ച വാവാ സുരേഷ്. കോയിലു കോയില കുമ്മടാക്കുന്ന ആണലി പാമ്പണെ വാവാ സുരേഷ് പാമ്പണ് എടുത്ത് കുപ്പിക്ക് പോട്ടെ. അടിപൊളി അടിപൊളി. ഇനി കോഴിക്കൂട്ടിൽ ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അണലി പിടിയിലായത്. കോഴി പട്ടിക്കുള്ളു ഓം പ്ലേറ്റ് ഉണ്ടെങ്കിൽ തിന്നു കൊണ്ടുവരുന്ന കോഴിനെ വന്ന് വാവാ സുരേഷ് കൊടുത്തു. ഇനി ഇതിനെതിരെ ഓൾ കേരള അണലി അസോസിയേഷൻ വിഷം തുപ്പി പ്രതിഷേധിച്ചു. ഇച്ച നടന്നതക്കെതിരാ മൊത്തത്തി കേരളത്തിയെ മൊത്തം ആൾക്ക് ഒരു കൂട്ടായ്മ പിള്ളേർക്കാറ് ഒരു കൂട്ട ഇതൊക്കെ വേണ്ടി അവരെല്ലാം ചേർന്നുമ്പോൾ വിഷത്തെ തുപ്പി അവർക്ക് ഉടമതി വിഷം ഇറക്കുന്നത് വിഷത്തെ തുപ്പി അതിനെ വന്ന് സമരം പണം അടിപൊളി. ഇത് ആറാം തവണയാണ് ഇദ്ദേഹം ഇത്ര അണലിയെ കാട്ടിൽ തിരിച്ചെത്തിച്ചത്. ഇത് ആറാമത്തെ തക്കതേ ഇച്ച പണി ഇറക്കാതുമ്പ അടിപൊളി കറക്റ്റല്ലേ? സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് വസന്ത് എങ്ങനെ പറയുന്നാണ് എനിക്കറിയില്ല. അയ്യോ, തീർത്ഥാടന അയ്യപ്പോ തിവിട്ടിക്കോ അണലി കുമ്പകുത്തോ വാവ സുരേഷ് കോഴിക്കുട്ടകെ. ആ അതന്നെ. ഓംലെറ്റ് ബുക്കാറന്തിക അണലി എന്നെ നാ മുൻഷി ഓൾ കേരള അണലി അസോസിയേഷൻ ഷവി തുപ്പി പ്രതിസന്ധടു. ഇതുകെ ക്വസ്റ്റ്യൻ കൊണ്ട് പാടൂല. ഇതുകെ ആറാം തുപ്പുടു ഇതകെ അണലി കാട്ടു വസ്തുന്തി. ശരി, അപ്പൊ എന്തായാലും ഭയങ്കര രസമായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ആ പാട്ട് കേൾക്കാൻ പറ്റി. അത് നമുക്ക് എപ്പോഴും കേൾക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടില്ല. നിങ്ങളെ പോലുള്ള ആളുകൾ വരുമ്പോൾ മാത്രമേ നമുക്കത് കേൾക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ പാട്ട് കേൾക്കാൻ സാധിച്ചു, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ സാധിച്ചു, ഈ ഒരു ഭാഷയെ കുറിച്ചിട്ട് അറിയാൻ സാധിച്ചു. അപ്പൊ എല്ലാവരും ഹാപ്പിയ സ്ഥിതിക്ക് നമുക്ക് ഒരു സമ്മാനം എന്നൊക്കെ ഞാൻ ആ ഭാഷയിലേക്ക് പോയി. കുഴപ്പമില്ല, നമുക്ക് ആ ഭാഷയല്ല മലയാള ഭാഷയിൽ ഒരു സമ്മാനം ഞങ്ങളങ്ങ് തരാം. ഓക്കെ, യെസ്. അപ്പൊ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ കൂടി ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാല്ലേ. അവരും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഓളം ആവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞങ്ങളോട് ചേർന്ന് പാടണം. അടിപൊളി, അതിനാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ രണ്ടുപേരെ സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതാ മൂന്ന് പേരും സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവർ മൂന്ന് പേരും കൂടി നമുക്ക് നല്ലൊരു പാട്ട് പാടിത്തരാന്നാണ് വാക്ക് തന്നിരിക്കുന്നത്. ഞങ്ങളത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. സോ റെഡി. താനെ നന്നാനെ തന്നാ